നമസ്കാരം. തെന്നിന്ത്യയിൽ ഏറെ ആരാധകരുള്ള നടിമാരിൽ ഒരാളാണ് സമന്ത. ഏറ്റവും കൂടുതൽ പ്രതിഫലം പറ്റുന്ന താരങ്ങളിൽ സമന്തയുമുണ്ട്. സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായ സമന്ത ആരാധകരുമായി തൻ്റെ വിശേഷങ്ങളെല്ലാം പങ്കുവയ്ക്കാറുണ്ട്. കഴിഞ്ഞ ദിവസം ആരാധകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകി സമന്ത ഇൻസ്റ്റഗ്രാമിലെത്തിയിരുന്നു. നിരവധി പേരാണ് താരത്തോട് ചോദ്യങ്ങളുമായി എത്തിയത്. അതിലൊരു ചോദ്യത്തിന് സമന്ത നൽകിയ മറുപടിയാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. തൻ്റെ ശരീരത്തിൽ ടാറ്റു ചെയ്തതിനെ കുറിച്ച് സമന്ത തന്നെ സോഷ്യൽ മീഡിയയിലൂടെ പറഞ്ഞിരുന്നു. എന്നാൽ ആരും ഒരിക്കലും ടാറ്റു ചെയ്യരുതെന്നാണ് സമന്ത ആരാധകരോട് പറഞ്ഞത്. എന്തെങ്കിലും പരീക്ഷിക്കാൻ ഉദ്ദേശിക്കുന്ന ടാറ്റു ഐഡികളെ കുറിച്ചായിരുന്നു ആരാധകന്റെ ചോദ്യം. ഈ ചോദ്യത്തിന് ആരും ഒരിക്കലും ടാറ്റു ചെയ്യരുത്. സമന്ത ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു. താൻ മുമ്പ് ചെയ്തിരുന്ന ടാറ്റുകളെല്ലാം വളരെ ആവേശത്തോടെയായിരുന്നു സമന്ത സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നത്. സമന്തയുടെ മുൻ ഭർത്താവ് നാഗചൈതന്യയ്ക്കൊപ്പം ആദ്യം ചെയ്ത ചിത്രം യാമയെ ചെസഫായെ ഓർമ്മിപ്പിക്കുന്ന ഒരു ടാറ്റു സമന്ത ചെയ്തിരുന്നു. പിന്നീട് നാഗചൈതന്യമായി പ്രണയത്തിലായ ശേഷം അദ്ദേഹത്തിൻ്റെ വിളിപ്പേരായ ചായ് എന്ന ടാറ്റുവും അതിനുശേഷം കപ്പിൾ ടാറ്റുവും സമന്ത ചെയ്തു. നാഗചൈതന്യമായുള്ള സ്നേഹത്തിൻ്റെ സൂചകമായാണ് സമന്ത ഈ ടാറ്റുകൾ ചെയ്തത്. സമന്തയുടെ കഴുത്തിന് പിന്നിൽ ചെയ്തിരിക്കുന്ന ടാറ്റുവാണ് ആരാധകർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചിട്ടുള്ളത്. ഇംഗ്ലീഷ് അക്ഷരങ്ങളായ YMC എന്നാണ് കഴുത്തിന് പിന്നിൽ താരം ടാറ്റു ചെയ്തിരിക്കുന്നത്. ഏമായ ചെസവായ എന്ന സിനിമയുടെ ലൊക്കേഷനിൽ വെച്ചാണ് നാഗചൈതന്യയും സമന്തയും തമ്മിൽ അടുപ്പത്തിലാകുന്നത്. രണ്ടാമത്തെ ടാറ്റു ചെയ്തിരിക്കുന്നത് വാരിയലിനോട് ചേർന്നാണ്. ചായ് എന്നാണ് ഇവിടെ ടാറ്റു ചെയ്തിരിക്കുന്നത്. മൂന്നാമത്തെ ടാറ്റു സമന്തയും നാഗചൈതന്യയും ഒരുപോലെ ചെയ്ത കപ്പിൾ ടാറ്റുവാണ്. പരസ്പരം ഉന്നം വെച്ചിരിക്കുന്ന ആരോമാർക്കായിരുന്നു ഈ ടാറ്റു. ഏറെ നാളത്തെ പ്രണയത്തിനു ശേഷമായിരുന്നു സമന്തയും നാഗചൈതന്യയും തമ്മിൽ വിവാഹിതരായത്. 2017 ഇരുവരുടെയും വിവാഹം. താരങ്ങളുടെ പ്രണയവും വിവാഹവുമെല്ലാം ആരാധകർക്കിടയിൽ വലിയ ആഘോഷമായിരുന്നു. ദമ്പതികൾ പിരിഞ്ഞപ്പോഴും അതേപോലെ തന്നെ വലിയ ചർച്ചയാവുകയും ചെയ്തു. 2021 ഒക്ടോബറിലായിരുന്നു ഔദ്യോഗികമായി തങ്ങൾ വേർപിരിയുന്നുവെന്ന വിവരം താരങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചത്. വേർപിരിഞ്ഞതിനു ശേഷം നാഗചൈതന്യമായുള്ള ഫോട്ടോകളും വീഡിയോകളും സമന്ത സോഷ്യൽ മീഡിയയിൽ നിന്നും നീക്കം ചെയ്തിരുന്നു. നാഗചൈതന്യയെ സോഷ്യൽ മീഡിയ പേജുകളിൽ നിന്നും അൺഫോളോ ചെയ്യുകയും ചെയ്തു. കാത്തുവാക്കള രണ്ട് കാതൽ എന്ന ചിത്രമാണ് സാമന്തയുടേതായി ഇനി പുറത്തിറങ്ങാനുള്ളത്. നയൻതാരയും വിജയ് സേതുപതിയുമാണ് ചിത്രത്തിലെ മറ്റ് പ്രധാന വേഷങ്ങളിലെത്തുന്നത്. വിഘ്നേഷ് ശിവനാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത്. റാംബോ എന്നാണ് വിജയ് സേതുപതി അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിൻ്റെ പേര്. ഖദീജ എന്ന കഥാപാത്രമാണ് സമന്ത ചിത്രത്തിലെത്തുന്നത്. 28 April ചിത്രം തിയേറ്ററുകളിലെത്തും. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.